നടത്തുന്നവരെ സസ്പെൻഡ് ചെയ്യുക. കൗൺസിലർമാർക്ക് ഇന്ന് നിങ്ങളൊക്കെ കാണുക, ഗിരികുമാർ അദ്ദേഹം ഏറ്റവും ഗൗരവമായിട്ട് ഇതിൽ വിഷയങ്ങളിൽ ഇടപെടുന്ന കൗൺസിലറാണ്. അദ്ദേഹത്തിന് ഒപ്പിടാൻ അവസരം കൊടുത്തില്ല, ബുക്ക് കൊടുത്തില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ധാർഷ്ട്യത്തിനും അഴിമതിക്കുമെതിരായുള്ള ജനകീയ പ്രതിഷേധമാണ് നടക്കുന്നത്. ഇവിടെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞത് വനിതാ കൗൺസിലർമാർക്ക് പണം കിട്ടാനാണെങ്കിൽ വേറെ മാർഗങ്ങൾ നോക്കണമെന്നാണ് പറഞ്ഞത്. സ്ത്രീ വിരുദ്ധ പരാമർശമാണ് നടത്തിയത്. ഇവിടെ ബി ജെ പി സൂചന എന്നുള്ള നിലയ്ക്ക് ഈ ജനാധിപത്യ ധ്വംസനത്തിലും ഈ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന ഈ നടപടിയിൽ പ്രതിഷേധിച്ച് 24 മണിക്കൂർ സൂചന എന്നുള്ള നിലയ്ക്ക് ബി ജെ പിയുടെ കൗൺസിലർമാർ ഇവിടെ തുടരുകയാണ്. കൗൺസിൽ ഹാളിൽ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടുത്തുന്ന 35 കൗൺസിലർമാർ ഈ കൗൺസിൽ ഹാളിൽ തുടർന്നുകൊണ്ട് സമരം ശക്തിപ്പെടുത്തുകയാണ്. ഡി ആർ എന്നിൽ സമരം ചെയ്ത ബി ജെ പി കൗൺസിലർമാരോട് പണം ഉണ്ടാക്കണമെങ്കിൽ വേറെ പണിക്ക് പോകണമെന്നാണ്. അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തി അയാൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണം. അദ്ദേഹം ഒരു വളരെ നിലവാരം കുറഞ്ഞ, ഒരു ജനപ്രതിനിധിക്ക് ചേരാത്ത നിലവാരത്തിലാണ് സംസാരിച്ചത്. സ്ത്രീകൾ പണമുണ്ടാക്കണമെങ്കിൽ കൗൺസിലർമാർ വേറെ പണിക്ക് പോകണം, വേറെ പണി നോക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങേ അറ്റം തന്നെ അധപ്പതിച്ചിരിക്കുകയാണ്. 24 മണിക്കൂർ ഈ കൗൺസിൽ ഹാളിനുള്ളിൽ തുടർന്നുകൊണ്ട് ബി ജെ പിയുടെ ശക്തമായ പ്രതിഷേധം, ഒരു സൂചനാ സമരം ഞങ്ങൾ നടത്തുകയാണ്. അതൊക്കെ നിയമവിരുദ്ധമാണ്. ഞാൻ ചോദിക്കട്ടെ, സഭയ്ക്കകത്ത് ബാനർ പിടിക്കുന്നത് ഈ നാട്ടിൽ ആദ്യമാണോ? സഭയ്ക്കകത്ത് മുദ്രാവാക്യം വിളിക്കുന്നത് ഈ നാട്ടിൽ ആദ്യമാണോ? എന്ത് അപമാനമാണ് കേരളത്തിന്! കാരണം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ 4 ചുറ്റും നിർത്തിക്കൊണ്ട് ലാത്തിയും അതുപോലെ തന്നെ ജലപീരങ്കിയുമായിട്ടാണ് സഭ നടത്തുന്നത്. നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ കൗൺസിലർമാരെ പോലീസുകാർക്ക് മേയുകയാണ്. ആ ഹർജി കൊടുത്തവരോട് അക്കാര്യം ചോദിക്കണം. ബി ജെ പി ഹർജി കൊടുത്തിട്ടില്ല. ബി ജെ പി വിജിലൻസിലും പോലീസിലും കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയട്ടെ ഞങ്ങളുടെ കൗൺസിലർ